Good morning. Good morning. Malamashi, nin tamasthi varallo. Anna baaki abhyasam. Silence. Yoga abhyasam. അക്ഷരം പോലും അറിഞ്ഞൂടാ അതുപോലെ പഠിപ്പിക്കാൻ നടക്കുന്നത്. എന്തായാലും ഇത് ശരിയായില്ല. എന്താ മാഷേ, ചോറ് വെന്തില്ലേ? അതല്ലെന്നേ, അവിവാഹിതയായ ഒരു യുവതിയെ ഹെഡ്മാസ്റ്റർ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഈ നാട്ടിൻപുറത്ത് വേറെ എവിടെ താമസിക്കാനാ? സന്മനസ്സുള്ളതുകൊണ്ട് ആ കൈമൾ സാറിന് അങ്ങനെ തോന്നിയത്. സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാ പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതി ചിന്തിക്കാൻ പറ്റും. ചുമ്മാ ഇരിക്കും മാഷേ, ഇതൊന്നും കണ്ടാ ഞാൻ പതറില്ല. യോഗ ശീലിച്ചവർക്ക് ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവില്ല. അതിയാളെ ആഹാരം കഴിക്കുന്ന രീതി കണ്ടാ തന്നെ അറിയാലോ. കഴിക്കും, ആരോഗ്യമുള്ളവൻ ആഹാരം കഴിക്കും. തന്നെ പോലെ കുട്ടികളെ ചലാപ്പള വർത്താനം പറഞ്ഞിട്ടില്ല, നല്ലവണ്ണം അധ്വാനിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചറൊരു കാര്യം ചെയ്യട്ടെ, ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ. അപ്പൊ പിന്നെ മറ്റാൾക്ക് ശല്യാവില്ലല്ലോ. ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ, അതൊരു പുതിയ അറിവാണല്ലോടോ. അതെ, ആംഗ്യ ഭാഷയിൽ. എന്താ അങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ? ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരങ്ങളിൽ എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ, പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവർ പാട്ട് പഠിപ്പിക്കാൻ തന്നെ ചെയ്യും. ഇയാളെ ആരാ ഇവിടെ വിളിച്ചത്? രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. ഈ സ്കൂളിന് ധാരാളം കോമ്പൗണ്ട് ഉണ്ട്, മരങ്ങളുണ്ട്, കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും ഇരുത്തി പാട്ട് പഠിപ്പിക്കാലോ. അത് ശരി, നിങ്ങളൊക്കെ ആദ്യന്മാര്, നമുക്ക് രണ്ടുപേർക്കും ഭ്രഷ്ട്. എന്നാ പിന്നെ ഡ്രില്ലെടുക്കുന്നത് ക്ലാസ് മുറിയിലാക്കാം. എന്നാണ് ഞാൻ പറഞ്ഞത്, സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇതും ഇതിനപ്പുറം പറയും. ഇയാളൊന്ന് വെറുതെ ഇരിക്കടോ. ബാലമ്മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്തു പറയണു? മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. ഇതിലിപ്പ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലല്ലോ, മുറ്റത്താവുമ്പോ നല്ല കാറ്റ് കിട്ടും. മറ്റു ക്ലാസ്സുകളിലെ ഒച്ചയും ബഹളവും ടീച്ചറുടെ ക്ലാസ്സിനെ ബാധിക്കുകയില്ല. കൈമൾ സാർ പറയണ പോലെ ചെയ്യാം. വെരി ഗുഡ്, അപ്പൊ പ്രശ്നം തീർന്നല്ലോ, നമുക്ക് പിരിയാം. സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു. ഒന്ന് പിരിഞ്ഞു പോ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ, എന്താ ചെയ്യ? എന്തു പറ്റിയ ടീച്ചർ? എന്താ ടീച്ചർ ടീച്ചർ എത്ര കരയുന്നത്? താമല അനാവശ്യം കാണിച്ചു. ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞോണ്ട്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കുറെ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റക്ക് ഇട്ടിപ്പൊ കയറി പിടിച്ചാണും. ഇവിടെ എന്താ ചോദിക്കാനും പറയണ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? പൊന്നിൻ തിരുവോണത്തിന് സോഹമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയാസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംസ്കാരത്തിൽ നാട്ടിലെ പുരുന്ന പ്രതിഭകളെ കണ്ടെത്തുവാനോ? മാഷേ, 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 മാഷേ കേറുന്നില്ലേ? ഞാൻ ടൗണിലേക്ക് പോവാ, ട്രോഫികൾ വാങ്ങണ്ടേ. നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ ഞങ്ങൾ വിട്ടോളേ, വിട്ടോ. ശരി, നാട്ടിലെ പുരുന്ന പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക
മാഷോട് പിണക്കൊന്നുമില്ല കേട്ടോ. അതിന് പിണങ്ങേണ്ടത് ഞാനല്ലേ, എന്നെയല്ലേ തല്ലിയത്. എന്താ മാഷ ഇത്, സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും, അതൊക്കെ അപ്പ വിട്ടു കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷ ഇതെങ്ങോട്ടാ? ടൗണിലേക്ക്. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല, നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ചു. ഒന്നുകൂടെ കുടിച്ചാൽ എന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു, എന്നാലേ മാഷക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്ന് ഒരു സമാധാനാവും. രണ്ട് ചായ. ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ, ബെസ്റ്റ് കടലക്കറിയുണ്ട്. രണ്ടു കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് പടലപ്പഴവും. മാഷിക്ക് ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുത്ത് വാങ്ങിച്ചോളൂ. എന്താടോ വാച്ച് കേടായോ? ഞാൻ വിചാരിച്ചു മാഷ് ലേറ്റ് ആയെന്ന്. അല്ല, വാച്ച് ഫാസ്റ്റ് ആയതാ. വലിയ ഭരണമൊന്നും വേണ്ട, ഇതങ്ങോട്ട് കൊണ്ടുവരെ. ഇന്നലെ ഉറങ്ങാൻ കുറച്ചു വൈകി. വായനശാലയുടെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉണ്ടായിരുന്നു, പിന്നെ അസോസിയേഷന്റെ അത്യാവശ്യമായ ചില കത്തുകൾ, പിന്നെ വായനശാലയ്ക്ക് വളരാൻ പോയോ, അസോസിയേഷന് വെള്ളമൊഴിക്കാൻ പോയോ, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ ജോലിക്ക് വരുമ്പോ കൃത്യസമയത്ത് വരണം, അതിന് പറ്റാത്തവരെ ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്ക. അല്ല മാഷെ, ഇന്നൊരു ദിവസം കുറച്ച് ലേറ്റ് ആയി എന്നല്ലാതെ ഇന്നും എന്നൊരു തിരുത്തു വേണം. മേലിൽ ആവർത്തിക്കില്ലാന്ന് ഉറപ്പ് തന്നാൽ ഒപ്പിടാം. ഉറപ്പ് വാ കൊണ്ട് വെറുതെ തന്നാ മതിയോ, അല്ല പേപ്പറിൽ എഴുതി തരണോ? ഇത് ബാലകൃഷ്ണൻ, ഇവിടത്തെ ഒരു മാഷ. കൃത്യനിഷ്ഠ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ. ആ പാനീട് തന്നെ. മ്യൂസിക് ടീച്ചറുടെ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതാ നിർമ്മല. ഇത് കുട്ടിയുടെ അമ്മാവനാ വാര്യർ മാഷ്, പരമേശ്വര വാര്യർ. ഇതിപ്പോ എങ്ങനെ ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമൊന്നുണ്ടായിരുന്നില്ലല്ലോ, 15-ാം തീയതിക്ക് മുമ്പ് മതിയെന്നല്ലേ? മതി. പക്ഷേ ഇനി അവസാന നിമിഷത്തിൽ വല്ല തിരുമറുകയും നടന്നാലോ എന്ന് ഭയന്നിട്ടാ. അതല്ലേ കാലം. 5 കൊല്ലായി അക്കാഡമിയിൽ നിന്ന് പാസ്സായിട്ട്. പ്രൈവറ്റ് സ്കൂളുകാരിൽ ലക്ഷങ്ങളാ ചോദിക്കണത്. അത് കൊടുക്കാനുള്ള മനസ്സുമില്ല, അതിനുള്ള പ്രാണിയില്ല. ആരുടെയോ പുണ്യം കൊണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടികളുടെ അമ്മാവനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. അങ്ങേരുടെ ഒരു ഉത്സാഹത്തിലാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയപ്പോ കൂടുതലൊന്നും ആലോചിച്ചില്ല, പെട്ടിയും കടക്കയെടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ കുട്ടിയേതാ ഇവിടെ ഏൽപ്പിക്കാ, ഞാൻ പോവാ. സമാധാനായിട്ട് പോയിക്കോളൂ, ഇയാൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ, താമസിക്കാനൊരു സ്ഥലം കിട്ടുമോ? ആഹാര കാര്യങ്ങൾ എങ്ങനെ? അങ്ങനെ പല പല ശങ്കയുണ്ടായിരുന്നു. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ. ഷിബു, എന്നാ മോളെ, ആ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കുക. കൂടെ പൊക്കോ. പുറമേ നിന്ന് ആരെങ്കിലും കാണാൻ വരുമ്പോ ആളാവുന്ന സ്വഭാവം സാറിന് പണ്ടേ ഉള്ളതാണല്ലോ. ആളായതല്ലടോ, ഇത് വളരെ ഡിസിപ്ലിനോട് കൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കളിച്ചിരുന്ന ആടകല്ലടോ. അത് ശരി, ഞാൻ വല്ലപ്പോഴും താമസിക്കാറുണ്ടെങ്കിലും കൃത്യമായി സ്കൂളിൽ വരാറുണ്ട്. സാറിപ്പോ വന്നിട്ട് എത്ര ദിവസമായി? എന്താ സാറിപ്പ വന്നിട്ട് എത്ര ദിവസമായെന്ന് ഉത്തരം പറഞ്ഞിട്ട് മുറുക്കിയാ മതി. എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലും ആവാം. ഹെഡ്മാഷ എന്ന പേരേയുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെ വാ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോകേണ്ട കാര്യമൊന്നുമില്ല, വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ. മാത്രമല്ല ഒരു കലാലയല്ലേ,
കുറച്ചു കുട്ടികളുടെ കണ്ണ് തെളിയിച്ചാ തെളിയട്ടെ, നമ്മളെ കൊണ്ട് പറ്റത് നമ്മൾ ചെയ്യാം, അതാ എന്റെ പോളിസി. ടീച്ചറിനോളൂ, എനിക്കങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് മാഷന്മാരെ വലിയ പേടിയൊന്നുമില്ല, പക്ഷേ എന്റെ തലവട്ടം കണ്ടാൽ അപ്പാപ്പെടുക്കും. എന്തുകൊണ്ടാ? ജോലിയോടുള്ള ആത്മാർത്ഥത. അല്ല, ഞാനിവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. മുഴുവനും പറഞ്ഞു കൊടുത്തോ? മുഴുവനും വിട്ടു കൊടുത്തിട്ടില്ല, ഇനി സമയമുണ്ടല്ലോ. ബാലമാഴ് താമസിച്ചോണ്ട് നമ്മുടെ പി ടി എ ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങേരാ പിള്ളേരെ ഒരു വഴിക്കാക്കണേന് മുമ്പേ വേഗം ചെല്ലാൻ നോക്ക്. അതേ നോക്കിക്കോളാം. താനൊരു കാര്യം ചെയ്യാം, ഒരു ചായ വാങ്ങിച്ചോണ്ട് ഇപ്പോഴോ? പിന്നല്ലാതെ ടീച്ചർക്ക് ഇപ്പൊ വേണ്ട. എപ്പോ വേണമെങ്കിലും പറഞ്ഞാൽ മതി. നമ്മുടെ പ്യൂണ ആ കുപ്പി നന്നായി കഴുകിയെടുത്തിട്ട് പോടോ. എവിടെയാ ടീച്ചറുടെ നാട്? പയ്യന്നൂരാ. ഓഹോ, പയ്യന്നൂർ എന്ന് പറയുമ്പോ സഖാവ് മാണിക്കോത്ത് കാണാറുണ്ട്? അവരുടെ അടുത്താ. ഓഹോ, ഇനിയിപ്പോ ടൈം ടേബിൾ മാറ്റി എഴുതണം. നാളെ തുടങ്ങാൻ ക്ലാസ്സൊക്കെ. ഇന്ന് മറ്റു മാഷന്മാരെയൊക്കെ പരിചയപ്പെടാ. ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, റെസ്റ്റ് എടുത്തോളൂ. എനിക്ക് ക്ലാസ് ഉണ്ട്. എന്താ നിക്കുന്നത്? ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇരുന്നോളൂ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിക്ക് കത്തൊന്നും ഇല്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എന്ത് ഭാഗ്യം, ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അതറിയില്ല. സംഗീതം ശിലകളെ പോലും അലിയിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പോടാ പോടാ, ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗലംഘന എന്താണത്? സാറേ, ഇത് കഥയാ. കൊണ്ടുപോവാ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? പറഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാ എന്റെ കയ്യിൽ കൊണ്ടുതരാ കേട്ടാ. ക്ലാസ്സിൽ പോ, വേഗം പോടാ.